നമ്മളിപ്പോ നമ്മുടെ ഒരു മനോരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്ന പദ്ധതി, അതൊരു പ്രൊഡ്യൂസർ അല്ലേ, കുറച്ചുകൂടി സീരിയസ് ആവുമായി. ഒരു സ്വപ്ന പദ്ധതി ആണ് ഇപ്പൊ നമ്മളൊക്കെ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക? കൈയൊക്കെ കെട്ടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഫുൾ ഐഡിയാസ് വരും. നമ്മളിപ്പോ കണ്ടു കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. കാരണം സാധാരണ അവരുടെ മൈൻഡിലേക്ക് കയറണമെങ്കിൽ അവര് ശ്രദ്ധിച്ചിരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാറൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. അതിനിപ്പോ വലിയ ഫ്ലക്സ് അടിച്ചിട്ടോ വലിയ ഹോർഡിംഗ് പരിപാടികളൊക്കെ വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ ഇതാണ് നമ്മുടെ ശക്തി, ഞങ്ങളുടെ നിർബാധമാണ്. മെട്രോയുടെ തൂണുകളിൽ മുഴുവൻ പോസ്റ്റർ അടിക്കാൻ പറഞ്ഞാണ്. അതെ, ഒരെണ്ണത്തിൽ അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ കക്ഷി അന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? അല്ലാതെ ജനങ്ങളിലേക്ക് അതല്ല ഈ സ്പോണ്ടേനിറ്റി അതിലത്തെ ആക്ടേഴ്സിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റെഡിയല്ല, എത്ര എളുപ്പത്തിലാണ്. അല്ല പക്ഷെ നമ്മളെ അനസിനെ കുറച്ച് പറയരുത്, കാരണം അനസ് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്താണ് ഒരു ഓസ്ട്രേലിയയിൽ ഒരു സിനിമ മുഴുവൻ ഒരാൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് അനസിനൊരു കാര്യം ചെറിയ വെല്ലുവിളി ഒന്നല്ല, കംഗാരുടെ കണ്ട കംഗാരുടെ പിന്നാലെ അതുപോലെ തുള്ളിച്ചാടുന്ന സംവിധായകൻ, ഇതിലും വലിയ വെല്ലുവിളി അവിടെ കിട്ടും. അല്ല, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം.